ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൻ. അപ്പം നമുക്കിന്ന് ഒരു സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടിയിട്ട് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ട മസാലകൾ എന്തെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളകുപൊടി. മുളകുപൊടി നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളകുപൊടി ചേർത്തോളൂ. ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ. അത് നമുക്ക് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീരും നമുക്ക് ഈ മുട്ടയ്ക്ക് വേണം. ഞാൻ 3 മുട്ടയ്ക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ചെറുനാരങ്ങ നീര് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് മുട്ട, ഈ മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ ഫില്ലിങ് തേക്കാം, ഈ മസാല തേക്കാം. നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് അതിനെ അകത്തും അതുപോലെ തന്നെ അതിൻ്റെ പുറമേയും ഈ മസാല നന്നായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. മുട്ടയിലെ മസാല എല്ലാം ഞാൻ എന്താ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മുട്ട എല്ലാം വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരുപാട് എണ്ണ ഒഴിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, 1-2 മിനിറ്റ് മതി ഒരു ഭാഗം കുക്കാകാനായിട്ട്. ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗവും കൂടെ അതുപോലെ ചെയ്തെടുക്കാം. പതിയെ വേണം മറച്ച് ഇട്ടെടുക്കാനായിട്ട്. ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. ഓക്കെ, എല്ലാം ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും 1-2 മിനിറ്റ് കുക്കായതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ അടിപൊളി മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിനൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ദീപ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.